നമസ്കാരം. അങ്ങനെ ഇതാ മാൽഡീവ്സ് പാപ്പരാകാൻ പോകുന്നു. പണ്ട് ശ്രീലങ്കയിലൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അതേപോലെയുള്ളൊരവസ്ഥയിലേക്ക് മാൽഡീവ്സും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന വാർത്തയല്ല. IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് മാൽഡീവ്സിന് കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങൾ ചൈനീസ് ഡെറ്റ് ട്രാപ്പിൽ കുടുങ്ങും. ശ്രീലങ്കയിലൊക്കെ സംഭവിച്ചതുപോലെ തന്നെ 10 വർഷം മുമ്പൊക്കെ $750 മില്യൺ വിദേശ കടം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെറ്റ് നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മാൽഡീവ്സിന് 3 ബില്യണും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പ്രശ്നം അവിടെയല്ല. ഇതിൽ പകുതിയും ഇപ്പോൾ തന്നെ 42% ചൈനയുടേത് മാത്രമാണ്. ചൈന കൊടുത്തിരിക്കുന്ന കടം മാത്രമാണ് ഇതിൽ പകുതിയോളവും. ഇതിനും പുറമെ ചൈന വൻതോതിൽ വീണ്ടും കടം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അവരത് വാങ്ങാനും റെഡിയാണ്. മാൽഡീവ്സിൽ പുതിയതായിട്ട് കൃത്രിമമായിട്ട് കുറേ ഐലൻഡുകൾ സൃഷ്ടിക്കുക, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും പാലങ്ങളും ഒക്കെ പണിയുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പണം കടം കൊടുക്കുന്നത്. പണ്ട് ശ്രീലങ്കയിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ തന്നെ വേണം. ശ്രീലങ്കയുടെ അല്ലെങ്കിൽ ചൈന പണം കടം കൊടുക്കുന്ന പല രാജ്യങ്ങളുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും ഒക്കെ അവസ്ഥ ഇവർ കാണുന്നതല്ലേ? അവർക്ക് ഇത് തന്നെ വേണം എന്നൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നതെങ്കിൽ ചൈന ഉദ്ദേശിക്കുന്നത് അവിടെ നടക്കുന്നു. അങ്ങനെ ചൈനയുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ അത് ഇന്ത്യക്ക് വലിയ തലവേദനയാവുക. എന്തുകൊണ്ടാണ് ചൈന മാൽഡീവ്സിലേക്ക് ഇതുപോലെ പണം കടം കൊടുക്കുന്നത്? അതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ. മാൽഡീവ്സ് എന്ന് പറയുന്നത് ലാൻഡ് ഏരിയ അല്ലെങ്കിൽ കര എന്ന് പറയുന്നത് അവിടെ വളരെ കുറവാണെങ്കിലും അവർക്ക് ഒരുപാട് വാട്ടർ ടെറിട്ടറീസ് ഉണ്ട്. നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു പകുതി വലിപ്പം സങ്കല്പിക്കുക. അത്രയും ലാൻഡ് മാത്രമേ മാൽഡീവ്സിൻ്റെ ചിതറിക്കിടക്കുന്ന എല്ലാ അറ്റോളുകളും എല്ലാ ഐലൻഡുകളും കൂടി ഒന്നിച്ചു ചേർത്താൽ പോലും ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇതെല്ലാം കടലിൽ ഇങ്ങനെ ചിതറിക്കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാട്ടർ ടെറിട്ടറി അല്ലെങ്കിൽ കടൽ ഏരിയ എത്രയുണ്ട് എന്ന് നോക്കിയാൽ ഏകദേശം 90,000 സ്ക്വയർ കിലോമീറ്ററാണ്. അത്രയും വലുപ്പമുള്ള ഒരു ഏരിയ സങ്കല്പിക്കുക. അത്രയും കടൽ പ്രദേശങ്ങൾ മാൽഡീവ്സിനുണ്ട്. മാൽഡീവ്സിൻ്റെ അധികാരത്തിന് കീഴിലാണത്. ഇതാകട്ടെ ഇന്ത്യയോട് തൊട്ടടുത്തുമാണ്. അപ്പോൾ ഇന്ത്യയുടെ മൂക്കിന് തുമ്പത്ത് ഇത്രയും കടൽ പ്രദേശങ്ങൾ ചൈനയ്ക്ക് ആക്സസ് വേണം എന്നുള്ളതാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ നമുക്ക് കാണാം ഇന്ത്യയുടേത് ഏതൊക്കെ കടൽ പ്രദേശങ്ങളാണ്. അതുപോലെ മാൽഡീവ്സിൻ്റെ വലിയൊരു ഭാഗം അവിടെ കിടക്കുന്നത് കാണാം, ഇന്ത്യയുടെ തൊട്ടടുത്ത് തന്നെ. അതുപോലെ ശ്രീലങ്കയുടേത് കാണാം. അപ്പോൾ ഇത് നോട്ടം വെച്ചുകൊണ്ടാണ് ചൈന ഈ കളികളെല്ലാം കളിക്കുന്നത്. അപ്പോൾ മാൽഡീവ്സിൽ ഭരിക്കുന്നവർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ? അറിയാഞ്ഞിട്ടൊന്നുമല്ല. അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ചൈനയുടെ സ്വന്തം ആളാണ് എന്ന് പറയാം. അദ്ദേഹം അധികാരത്തിൽ കയറുന്നത് തന്നെ ഇന്ത്യയെ നമ്മളിനി ഒഴിവാക്കണം, ഇന്ത്യയുടെ കൂടെ നിന്ന് മതി, നമുക്ക് ചൈനയുടെ ഒപ്പം നിൽക്കാം, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അധികാരം പോലും പിടിക്കുന്നത് എന്ന് കാണാം. അധികാരമേറ്റ ഉടനെ തന്നെ തുർക്കിയിലേക്കും ചൈനയിലേക്കും ഒക്കെയാണ് പോകുന്നത്. പണ്ട് ഇന്ത്യയിലേക്കാണ് ആദ്യം വന്നുകൊണ്ടിരുന്നത്. കേവലം വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇദ്ദേഹം എപ്പോഴും ഇന്ത്യയെ കൊള്ളിച്ചുകൊണ്ട് ഓരോ പരാമർശങ്ങൾ നടത്തുന്നു, അതായത് ചൈനയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. ഇതിനോടകം തന്നെ ഒരുപാട് പണം ചൈനയുടെ കയ്യിൽ നിന്ന് കമ്മീഷനായിട്ട് ഇദ്ദേഹം അനധികൃതമായിട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ ഒരു പ്രസിഡന്റ് ഈ മാൽഡീവ്സ് എന്ന് പറയുന്ന മനോഹരമായ വലിയ സാധ്യതകളുള്ള രാജ്യത്തെ നശിപ്പിക്കുമെന്നുള്ളതാണ്. നിലവിൽ നല്ല രീതിയിൽ അവിടെ ടൂറിസം നടക്കുന്നുണ്ട്, അതിൽ നിന്ന് നല്ല വരുമാനം ലഭിക്കുന്നുണ്ട്. അത് മതി നല്ല രീതിയിൽ തന്നെ ആ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ. എന്നാൽ ഇപ്പോൾ ചൈനയുടെ കൂടെ ചേർന്നിട്ട് ഒരുപാട് കൃത്രിമമായിട്ട് ഒരുപാട് ഐലൻഡുകൾ ഉണ്ടാക്കുക, പാലങ്ങൾ പണിയുക, ഇതൊക്കെ ആവശ്യമാണെന്ന് നമുക്ക് തോന്നും. കാരണം 80 അല്ലെങ്കിൽ 100 വർഷത്തിനപ്പുറം മാൽഡീവ്സ് മുഴുവൻ കടൽ കയറിപ്പോകും. അപ്പോൾ അതിനെ തടയുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ചൈന എന്താണ് ചെയ്യുന്നത്? ശ്രീലങ്കയിലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് അവിടുത്തെ ഹമ്പന്തോട്ട തുറമുഖം വലിയ നിലവാരത്തിൽ തന്നെ അവർ പണിത് കൊടുക്കുന്നു. പക്ഷേ പണിത് കഴിഞ്ഞിട്ട് ഇനി 99 വർഷത്തേക്ക് ഇത് ഞങ്ങൾക്കങ്ങ് പാട്ടത്തിന് തന്നേക്കുക എന്ന് പറഞ്ഞു. അതായത് അവിടെ പോർട്ട് പണിതു, 99 വർഷം കഴിഞ്ഞ് ഇത് ഇനി ശ്രീലങ്കയ്ക്കുള്ളൂ. ചൈന പണം മുടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം ചൈനക്കാർ തന്നെ സ്വന്തമാക്കുമെന്ന് മാത്രമല്ല, ഈ കൊടുത്ത പണത്തിൻ്റെ അല്ലെങ്കിൽ കടത്തിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അധികാരവും അല്ലെങ്കിൽ ആ രാജ്യത്ത് വലിയ സ്വാധീനം അവർ ഉറപ്പിക്കുകയും ചെയ്യും. മാൽഡീവ്സിൽ വലിയ കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് അപ്പുറം ചൈന പറയും ഇത്രയും കടമായി കഴിഞ്ഞിരിക്കുന്നു, ഇനി ഈ പ്രദേശങ്ങളൊക്കെ ഇത്ര വർഷത്തേക്ക് ഞങ്ങളുടെ കീഴിലായിരിക്കും. അതായത് ഇന്ത്യയുടെ മൂക്കിൻ തുമ്പത്ത് ചൈനയുടെ ഒരു പ്രദേശം ഒരു തരത്തിൽ വന്നതുപോലെയായിരിക്കും പിന്നീട് കാര്യങ്ങൾ മാറുക. $7 ബില്യൺ GDP ഉള്ള മാൽഡീവ്സിന് ഇപ്പോഴുള്ള ഈ വിദേശ കടമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ രാജ്യത്തെ സാമ്പത്തിക ഭദ്രത താർക്കുന്നത് തന്നെയാണ്. നമ്മളൊരിക്കലും പബ്ലിക് ഡെറ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡെറ്റ് ഒക്കെ പറഞ്ഞിട്ട് സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇത്ര കടം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്,
അത് യഥാർത്ഥത്തിൽ കടമല്ല, ടെക്നിക്കലി അത് കടമാണെങ്കിലും വിദേശത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ ബാങ്ക് നിക്ഷേപവും ഒക്കെ അങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതുപോലെയുള്ള ഒരു കടമല്ല മാൽഡീവ്സ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് വളരെ ചുരുക്കത്തിൽ നിസ്സാരമായി പറയുകയാണെങ്കിൽ, അത്യാവശ്യം വരുമാനമുള്ള ഒരാൾ അതെല്ലാം കണ്ടിട്ട് അയാൾക്ക് താങ്ങാവുന്നതിലധികം അല്ലെങ്കിൽ ഇത്തിരി ഓവർ കോൺഫിഡൻസോടെ വലിയൊരു തുക ലോൺ എടുത്തിട്ട് വലിയ വീടും കാറും ഒക്കെ വാങ്ങുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ വിദേശ കടവും ഒരു വലിയ പ്രശ്നമാണ്. എന്നിട്ട് പോലും, അതായത് 4 ട്രില്യൺ US ഡോളറിന്റെ അല്ലെങ്കിൽ 4,000 ബില്യൺ US ഡോളറിന്റെ GDP ഇന്ത്യക്കുള്ളപ്പോഴാണ് നമ്മൾ ഏകദേശം ഒരു 700 ബില്യൺ US ഡോളറിന്റെ ഒക്കെ വിദേശ കടം നമുക്കുള്ളത് എന്ന് പറയാം. പബ്ലിക് ഡെറ്റ് അല്ല പറഞ്ഞത്, അതുപോലും സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ മാൽഡീവ്സ് ഒരു 7 ബില്യൺ US ഡോളറിന്റെ ഒക്കെ GDP മാത്രമുള്ളപ്പോഴാണ് നിലവിൽ തന്നെ 3 ബില്യണും കഴിയുന്നത്. ഇതിൽ തന്നെ പകുതിയും ചൈനയുടേതാണ്. ഇനി ചൈന വീണ്ടും പണം മുടക്കാൻ പോവുകയാണ്. പരമാവധി കടം ചൈന മാൽഡീവ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഒരു പക്ഷേ അവരുടെ GDP എത്രയാണോ അതിൽ കൂടുതൽ കടം ചൈന കൊടുക്കാൻ സാധ്യതകളുണ്ട്. ഈ പറയുന്ന 3 ബില്യൺ US ഡോളർ ഒന്നും ചൈനയ്ക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. 18 ട്രില്യൺ അല്ലെങ്കിൽ 18,000 ബില്യൺ US ഡോളറിന്റെ GDP ആണ്, നോമിനൽ GDP ആണ് ചൈനയ്ക്കുള്ളത്. മാൽഡീവ്സിൽ 5 ലക്ഷം പോപ്പുലേഷനേ ഉള്ളൂ. ഇന്ത്യയിലാകട്ടെ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള അല്ലെങ്കിൽ 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു രാജ്യത്തെ മാൽഡീവ്സ് പോലെ ഒരു കൊച്ചു രാജ്യം ഒരുപാട് മോശമായിട്ട് പറഞ്ഞതൊക്കെ തീർച്ചയായിട്ടും വളരെ തെറ്റായ കാര്യമാണ്. അവരുടേതിനേക്കാളും 2,800 ഇരട്ടി പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തെ അവർക്കൊരിക്കലും താഴ്ത്തി കാണിക്കാനായിട്ട് അവകാശമില്ല. കാരണം ആനയും ഉറുമ്പും പോലെയുള്ള വ്യത്യാസമുണ്ട് പല കാര്യങ്ങളിലും. മറ്റേതൊരു കൊച്ചു രാജ്യം അല്ലെങ്കിൽ കുറച്ച് ആളുകളുള്ള ഒരു രാജ്യം, വേറൊരു ഭാഗത്ത് ഒരു ലോകം തന്നെയുണ്ട്. ചൈന എന്ന് പറയുന്ന രാജ്യം അവർക്ക് അവരുടെ സ്വാധീനം അവിടെ ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. ഉദാഹരണത്തിന് മാൽഡീവ്സ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണ്. ചൈന അവരുടെ ഷിങ്ജിയാങ് പ്രവിശ്യയിൽ അവിടെ ഒരു 2.5 കോടിയോളം പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ അതിൽ പകുതിയോളവും മുസ്ലിം പോപ്പുലേഷനാണ്. അവിടെ ചൈന ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പോഴാണ് ലോകം അതൊക്കെ അറിഞ്ഞു വരുന്നത്. മതം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. അതായത് പെട്ടെന്ന് വരുന്നു, കുടുംബത്തോടെയോ അല്ലെങ്കിൽ ആളുകളെ തരംതിരിച്ചോ ഒക്കെ ഇവരുടെ ചാരന്മാർ പറയുന്നത് അനുസരിച്ച് ഓരോ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ജയിലിലിടുന്നത് പോലെ താമസിപ്പിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന അല്ലെങ്കിൽ ചൈനയുടെ നിയമങ്ങൾ അനുസരിച്ച് മാത്രം ജീവിക്കുക, മതവിശ്വാസമൊക്കെ ഉപേക്ഷിക്കുക. അതായത് അവർ വളർന്നു വന്ന അവരുടെ സംസ്കാരവും അവരുടെ ആ ഒരു തനതായ രീതികളും ഒക്കെ കൈവിടിയാനാണ് പറയുന്നത്. ഈ ഷിങ്ജിയാങ്ങിൻ്റെ താഴെയാണ് ടിബറ്റ് എന്നുള്ളത്. ടിബറ്റും ചൈന ഇതുപോലെ കയറി ആക്രമിച്ചതാണ്. അതായത് ചൈന പഴയകാലം മുതലേ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു കിഴക്കൻ ചൈന തന്നെയാണ് നമുക്ക് അംഗീകരിക്കാം. എന്നാൽ ഈ ഭാഗത്തേക്ക് ഷിങ്ജിയാങ് അല്ലെങ്കിൽ ടിബറ്റ് ഇതിനൊക്കെ മറ്റൊരു ചരിത്രമാണ്. ചൈന അതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് പറയാം. അവിടെ ചൈന ചെയ്യുന്ന പല കാര്യങ്ങളും കേട്ടാൽ വിശ്വസിക്കില്ല. അതായത് ഈ പറയുന്ന ക്യാമ്പുകളിൽ നിന്ന് അവിടെയുള്ള യുവതികളെ ചൈനയുടെ പട്ടാളക്കാർക്ക് വേണ്ടി ഇവർ ഒരു വിനോദത്തിന് വേണ്ടി കൊടുക്കുന്നു. അതുപോലെ അവരിൽ പലരെയും ഇനി അവർക്ക് അടുത്ത തലമുറ ഉണ്ടാകാത്ത രീതിയിൽ അവരെ വന്ധീകരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരം ക്യാമ്പുകളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ചൈന ഇത് വിവാദമായപ്പോൾ അവർ പുറത്തു വിടുന്ന വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ക്യാമ്പിൽ ആളുകളൊക്കെ വളരെ സന്തോഷവാന്മാരാണ്. ചൈനയുടെ സംസ്കാരം അല്ലെങ്കിൽ ചൈനയുടെ രീതികൾ നിയമങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടായിട്ട് ഇങ്ങനെ പേര് കൊടുത്ത് വന്ന് അവിടെ താമസിക്കുന്നവരാണത്രേ ഇവരൊക്കെ. ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഇതുപോലെ ക്യാമ്പുകളിൽ ഇട്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും മാൽഡീവ്സിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചൈനയുടെ ഉദ്ദേശങ്ങളൊക്കെ അവിടെ സഫലമാകുമ്പോൾ മാൽഡീവ്സിന് മാത്രമല്ല അത് ഇന്ത്യക്കും പ്രശ്നമാണ്. ഇതിനൊക്കെയുള്ള പരിഹാരമായിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എല്ലാം കമൻറ്റിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.